ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളിന്ന് നോക്കുന്നത് എങ്ങനെ കൂണ് മഷ്റൂം നമുക്ക് വീട്ടിൽ ഉൽപ്പാദിപ്പിക്കാം, അല്ലെങ്കിൽ വ്യവസായവുമായിട്ട് ചെയ്യാം, അത് എങ്ങനെ ചെയ്യാമെന്നതിനെ കുറിച്ചാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ നമ്മൾ വാട്സാപ്പിലും ഫേസ്ബുക്കിലും അപ്പോൾ നവമാധ്യമങ്ങളിലെല്ലാം ഭക്ഷ്യസാധനങ്ങൾ വിഷമാണ് എന്ന് പറഞ്ഞ് പ്രതികരിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ പ്രതികരിക്കുകയല്ലാതെ നമ്മളതിനെതിരെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യാറില്ല, അതാണ് സത്യം. പ്രതികരണം വാട്സാപ്പിലോ അല്ലെ സോഷ്യൽ മീഡിയയിലൂടെ മാത്രം ചെയ്തതുകൊണ്ട് യാതൊരു കാര്യമില്ല എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ആ ബെല്ലൈക്കണം എനേബിൾ ചെയ്യുക. അങ്ങനെയാകുമ്പോൾ ഞാൻ നെക്സ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് അപ്ഡേറ്റ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മളതിനായിട്ട് പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇത് കച്ചി, അതായത് കച്ചി എന്ന് പറഞ്ഞാൽ നമ്മുടെ നെല്ല് മുളച്ച് വരുന്ന ആ സാധനമാണ് കച്ചി, നമ്മുടെ കച്ചി എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പിന്നെ കൂണ് കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് മാധ്യമം ആവശ്യമാണ്. മാധ്യമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇത് മുളപ്പിക്കാനൊരു സംവിധാനം ആവശ്യമാണ്. അതിനാണ് നമ്മൾ കച്ചി ഉപയോഗിക്കുന്നത്. നമ്മളിവിടെ കച്ചിയാണ് ഉപയോഗിക്കുന്നത്. ചില ആൾക്കാർ ചകിരിച്ചോറ് ഉപയോഗിക്കും, അതുപോലെയുള്ള കാര്യങ്ങളും ഉപയോഗിക്കാം. എന്നാലും ഒന്നുകൂടെ ബെറ്റർ കച്ചിയാണ്. അപ്പം നമ്മളത് കച്ചി ഇപ്പം എടുത്തിട്ട് എന്താ ചെയ്യുക, ഇപ്പം വലിയൊരു പാക്കറ്റാണെങ്കിൽ എന്നാ ചെയ്യുമ്പോൾ വേണേ വലിയല്ല, ഒരു എന്നാ ഒരു എന്നാ ഇത് കൂടിന് ഇത് മതിയാവും. ഒരു കൂടിന് എത്ര എത്ര കച്ചി വേണ്ടി വരും? ഏകദേശം ഇതുപോലത്തെ ഒരു കലത്തിൻ്റെ അകത്ത് നിറച്ച് ഏകദേശം ഒരു കൂടെ എത്ര? 5 കിലോ. നമുക്ക് കച്ചി എന്ന് പറഞ്ഞാൽ 5 കിലോ കൂടല്ലേ ഇതല്ലേ കൂടുതൽ? ആ ഇത് 10 കിലോയുടെ കൂടാണ്. ആ ഈ 10 കിലോയുടെ കൂടാണെങ്കിൽ ഒരു എന്നാ ഇത്ര മുടി, 4 മുടി മതിയാവും. 3 മുടിയോ 4 മുടിയോ. അപ്പം 5 കിലോയുടെ ഒരു കൂടിന് 3-4 മുടി കച്ചി ഉണ്ടെങ്കിൽ അത് ഇതുപോലെ എടുക്കുക. അതിന് ശേഷം ഒരു കലത്തിൽ നമ്മുടെ വീട്ടിലുള്ള അരിക്കലോ അങ്ങനെയുള്ള സംവിധാനമായിട്ട് ആ കലത്തിൽ ഇത് വെള്ളം എടുത്തിട്ട് ഈ പറയുന്ന കച്ചി അതിലേക്ക് മുക്കി വെക്കുക. എന്നിട്ട് അടിയിൽ തീ കൊടുത്തിട്ട് ഇത് തിളപ്പിക്കുക. ഇതെന്തിനാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഏത് സാധനമാണേലും ഇപ്പോൾ ചകിരിച്ചോറാണേലും അല്ലെങ്കിൽ കച്ചിയാണേലും ഈ സാധനത്തിന് അണുക്കളുണ്ടാവും. ഈ അണുക്കൾ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇതിന് ഇപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല, അതിന് വേറൊരു അണുവിമുക്തമാക്കാൻ വേണ്ടിയിട്ടൊരു എന്താ പറയുക അണുനാശിനിയുണ്ട്. അത് ഇപ്പം മെഡിക്കൽ സ്റ്റോർ അല്ല അതുപോലെ കാര്യങ്ങളിൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ മെഡിക്കൽ സ്റ്റോർ കിട്ടില്ല. വേറെ സ്ഥലത്ത് അതിൻ്റെ അത് എവിടെയാണെന്നതിനെ പറ്റി അങ്ങനെ അന്വേഷിക്കേണ്ടി വരും. അപ്പം അത് പിന്നീട് ഞാൻ പറഞ്ഞുതരാം. അതിനെപ്പറ്റി അന്വേഷിച്ചിട്ട് അതിൻ്റെ വിവരം ശേഖരിച്ച ശേഷം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. അപ്പം അങ്ങനെ നമുക്ക് ചെയ്യാം. അപ്പം നമുക്ക് ആ സൗകര്യം ലഭ്യമല്ലാത്തതിനാലോ അല്ലെങ്കിൽ അണുനാശിനി കിട്ടാത്തതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഏകദേശം ചൂടായിട്ടുണ്ട്, വെള്ളം തിളച്ചുകൊണ്ടുണ്ട്. ഇത് തിളച്ച് കഴിയുമ്പം നമ്മളിത് കച്ചീനകത്ത് മാറ്റും. അപ്പം നമുക്കതിലേക്ക് വരാം. അത് തീയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ വെള്ളം നമുക്ക് മറിക്കല പ്രവണേൻ്റെ ഇതിൻ്റെ വെള്ളം നമ്മൾ മറിച്ച് കളയാണ്. അപ്പോൾ നമ്മുടെ കച്ചി വെള്ളം വാലി നമ്മളത് ഒരു വെള്ളം ഏകദേശം വലിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അത് ഒന്നുകൂടി വെള്ളം വലിയേണ്ടതുണ്ട്. നമ്മൾ വെയിൽ കൊള്ളാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. പിഴിഞ്ഞാൽ വെള്ളം വരരുത് എന്നാൽ മരം ഉണ്ടാകും. ഇതിൻ്റെ സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കച്ചി പിഴിഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ഉറ്റാൻ പാടില്ല, എന്നാൽ നനം ഉണ്ടാകാൻ വേണം. അതാണ് ഇതിൻ്റെ കറക്റ്റ് ഫോം എന്ന് പറയാം. അപ്പോൾ നമ്മളിതൊരു ബെഞ്ചിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്നത്. അത് ഒരു പൊട്ടാസ്യം പെർമാംഗനേറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം വെച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇതിൽ കൂണ് എന്ന് പറയുന്നത് ഫംഗസാണ് അല്ലേ പറയണേ? ഫംഗസാണ്. അപ്പം അതിൽ മറ്റ് അണുക്കളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത്ര വൃത്തിക്ക് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം എന്തെങ്കിലും നമ്മൾ വെക്കുന്ന പ്രതലം ഒന്ന് അണുവിമുക്തമാക്കുന്ന ഏറ്റവും കൊണ്ട് എന്തുകൊണ്ടും നല്ലതായിരിക്കും. അപ്പോൾ നമ്മളിതിനായിട്ട് ഒരു കവർ എടുക്കുക. ഇത് എത്ര കിലോയുടെ? 10 കിലോയുടെ. 10 കിലോയുടെ കവറാണിത്. ആ ഏകദേശം 10 കിലോയുടെ കവറാണ്, പോളിത്തീൻ കവറാണ്. അപ്പോൾ ഈ കവർ നമ്മൾ ഇങ്ങനെ മടക്കിയിട്ട് അടിഭാഗം റൗണ്ട് ആയിട്ട് കിട്ടണമെന്നാണ് പറയുന്നത്. അപ്പം ഇതായി കാണുന്ന പോലെ മടക്കുക. മടക്കിയിട്ട് ഒരു വള്ളി എടുക്കുക, വള്ളി വയറോ എന്നാലും എടുക്കുക. അതിന് ശേഷം അതിനെ അതിൻ്റെ മടക്കിയ ആ ചുവട് ഭാഗം കെട്ടിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഇതുപോലെ
ടൈറ്റിൽ കെട്ടിയെടുക്കുക. അപ്പോൾ നമ്മളത് ബെഡ് തയ്യാറാക്കുമ്പോൾ നമുക്ക് പോളിത്തീൻ കവർ ആവശ്യമാണ്. ആ പോളിത്തീൻ കവർ ഇതുപോലെ അടിഭാഗം കെട്ടിയെടുക്കുക. അപ്പം എന്നിട്ട് മറിച്ചിടുക, എന്നിട്ടത് നേരെ മറിച്ചിടുക. കെട്ടിയ ഭാഗം ഉൾഭാഗത്തായിട്ട് കെട്ടും. ഇനി പിന്നെ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത്, ഇത് ഒരു സ്ഥലത്ത് എന്താ പറയുക, വിടർത്തി വെക്കുക. ഒരു ഉൾഭാഗം കുറച്ച് റൗണ്ടിൽ, മാക്സിമം റൗണ്ടിൽ ആക്കിയിട്ട് വെക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പം നമ്മുടെ കച്ചി ഏകദേശം വെള്ളമെല്ലാം വലിഞ്ഞു. ഇപ്പോൾ അത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം, ഇത് നമ്മൾ കുറച്ച് മുന്നേ വെയിലത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് പിഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വെള്ളം വരികയില്ല. പക്ഷേ ഇത് നനവുണ്ട് താനും. ഇതാ ഇത് വെള്ളം വരുന്നുണ്ട്, കുറച്ചുകൂടെ ഉണങ്ങാനുണ്ട്. കുറച്ചുകൂടെ ഉണങ്ങാനുണ്ട്, എന്നാലും അതായില്ല. ഇതായില്ലേ, അതായിട്ടില്ല. നമുക്ക് വെയിറ്റ് ചെയ്യാം, കുറച്ച് സമയം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പം ഞങ്ങളത് ഉണങ്ങാൻ വെച്ചിട്ട് ഒരു അരമണിക്കൂറിന് മുകളിലായി. ഇവിടെ വെയിൽ കുറച്ച് ഇട സമയത്ത് വെയിൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, അത് കുറച്ച് ഇടുങ്ങിയ സ്ഥലത്ത്, അതായത് കുറച്ചധികം ദൂരത്ത് വെതറിയിടാത്തത് കൊണ്ട്, അല്ലെങ്കിൽ വെള്ളം വലിയാണ് സംവിധാനം ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവം ഉണ്ടായത്. ഇപ്പോൾ കുറച്ച് ഇത് ഈ കച്ചി അല്ലെങ്കിൽ അത് മാക്സിമം സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അപ്പോൾ ഞങ്ങളുടെ മാക്സിമം സ്പ്രെഡ് ചെയ്യാത്തത് കൊണ്ടാണ് അത് പെട്ടെന്ന് ഉണങ്ങിക്കിട്ടും. അതിന് കാരണം വെള്ളം വരുന്നുണ്ട്. അങ്ങനെ പിഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം വരാൻ പാടില്ല, അതാണ്. പക്ഷെ നനവുണ്ടാകാൻ പോകും, അതാണ് അതിൻ്റെ ഒരു മെത്തേഡ്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കച്ചി ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഇതിപ്പം എന്താ പറയുക, ചെറിയൊരു വെള്ളത്തിൻ്റെ അംശമുണ്ട്. നമുക്ക് ചെറിയൊരു വെള്ളത്തിൻ്റെ അംശം വേണം. നമ്മുടെ സുഹൃത്ത് കാണിച്ചു തരുന്നതായിരിക്കും. കറക്റ്റാണോ? അത് ഇപ്പം ഏകദേശം നമുക്കത് പാകമായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വിത്ത്. വിത്ത് വിത്ത് വേണ്ടി ഇപ്പോൾ ഫ്രഞ്ച് പിന്നെ കുറച്ച് ഭാഗം ഫ്രീസറിൽ ഉണ്ടായത് കൊണ്ടാണ് ഈ രീതിയിൽ കാണുന്നത്. അപ്പം വൈറ്റ് കളറേകദേശം നല്ല വൈറ്റ് കളറാണ് ഏകദേശം വരുന്നത്. അപ്പോൾ അത് ആദ്യം ഒരു പിടി. ഇത് ഏതാ വിത്തിനെ പറ്റി പറയുമ്പോൾ നമ്മൾ എന്താ പറ്റി പറയാം? ഇത് ഇതാണ് ചിപ്പിക്കൂണാണ്. ഇത് ചിപ്പിക്കൂൺ എന്നാണ് ഇതിനെ പറയുന്നത്. ഇത് നമ്മൾ പിന്നെ ഏകദേശം അടിയിൽ ഫുള്ളായിട്ട് വെതുക. അടിഭാഗത്തല്ലേ? ഇപ്പം അടിഭാഗത്ത് ഏകദേശം സ്പ്രെഡായിട്ടുണ്ട് കൂണിൻ്റെ വിത്ത്. അതിനുശേഷം കച്ചി കച്ചി എടുക്കുക. ചുമ്മാടി ചുറ്റുന്ന പോലെ കച്ചി ചുറ്റിയെടുക്കണം. റൗണ്ടിൽ ചുറ്റിയെടുക്കുക. നമ്മളിപ്പോൾ ഇത് ചെയ്തത് തികച്ചും ഓർഗാനിക്കായ രീതിയിലാണ്. എല്ലാവർക്കും ഓർഗാനിക്കാണ് ഇഷ്ടം. അതാണ് നമ്മളങ്ങനെ ചെയ്തത്. നമ്മുടെ സ്വന്തം സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് കൂടി ആയത് ആണ്. സ്വന്തം ആവശ്യത്തിന് അല്ലെങ്കിലും നമുക്ക് മറ്റ് എന്താ പറയുക, അണുനശീകരണ ഫോം അവിടെ നമുക്ക് ലഭിച്ചിട്ടില്ല. അപ്പോൾ നമ്മളതുകൊണ്ട് ഇതിപ്പം കുറച്ച് സമയം എടുക്കുന്നുണ്ട്. കാരണം ഇത് ചൂടാക്കി വെള്ളത്തിൽ തിളപ്പിച്ചെടുത്ത് അത് ഉണക്കിയെടുക്കാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. ആ ഒരു പ്രശ്നമേ ഉള്ളൂ. എന്തുകൊണ്ടും ഇത് ഓർഗാനിക് ഫോമാണ് ഏറ്റവും നല്ലത്. അതിനുശേഷം നമ്മൾ ആ ചുമ്മാട് ചുറ്റിയ ആദ്യത്തെ ലെയർ
ഇതിനുള്ളിലേക്ക് നമ്മുടെ പോളിത്തീൻ കവറിനുള്ളിലേക്ക് ഇറക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും അമർത്തി കൊടുക്കണം, നല്ല ടൈറ്റായിട്ടിരിക്കും അല്ലേ, അടിഭാഗമായി നല്ല ടൈറ്റായിട്ടിരിക്കണം. ഒരു ലെയർ വെച്ചിട്ടുണ്ട്, നമ്മളൊരു ലെയർ സെറ്റാക്കിയിട്ടുണ്ട്. അടുത്ത് നേരത്തെ എടുത്ത് അത്രയും വേണ്ട, ഏകദേശം ഒരു പിടി കണക്കാക്കി, ഒരു പിടി കണക്കാക്കി നമ്മൾ സൈഡിൽ കൂടി ഇടുന്നു. ാണ് സെക്കൻഡ് ലെയർ ചെയ്തിരിക്കുന്നത്, സൈഡിൽ കൂടി മാത്രം. ഇപ്പോൾ ഒരു ഒരു ലെയർ കംപ്ലീറ്റ് ആയല്ലേ, ഇപ്പോൾ ഒരു ഫുള്ളായിട്ട് ഒരു ലെയർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. രണ്ടാമത്തെ ലെയർ നമ്മൾ റെഡി ആക്കുകയാണ്. രണ്ടാമത്തെ ലെയർ നമ്മൾ വിത്തിട്ടല്ലേ, ഫസ്റ്റ് ലെയർ കഴിഞ്ഞു, രണ്ടാമത്തെ ലെയർ നമ്മൾ വിത്തിട്ട് കഴിഞ്ഞു. മൊത്തത്തിൽ ലെയർ ഉണ്ടാവും, മൂന്ന് ലെയർ കിട്ടുമോ? മൂന്ന് ലെയർ കിട്ടാനുള്ള കച്ചി കുറവാണ് നമുക്ക്, നമ്മൾ എടുത്ത കച്ചി കുറച്ച് കുറഞ്ഞു പോയി. അത് നേരത്തെ പോലെ നമ്മളൊക്കെ ടൈറ്റാക്കി അമർത്തി വെക്കുവാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്ക് കൂടിൻ്റെ വലിപ്പം അനുസരിച്ച് എത്ര ലെയർ വേണേൽ സെറ്റ് ചെയ്യാറില്ലേ, ഇതിപ്പം കൂടിൻ്റെ വലിപ്പം അനുസരിച്ചാണ് നമ്മൾ ലെയർ സെറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൽ വലിയ കൂടാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ലെയർ സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ പ്ലാസ്റ്റിക് കൂട് പോളിത്തീൻ കവർ സെലക്ട് ചെയ്യുമ്പം കുറച്ച് വീതി കൂടിയ, വീതിയല്ല ഗേജ് കൂടിയ, വീതി മീൻസ് തിക്നെസ് കൂടിയ പോളിത്തീൻ കവർ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഇത് കുറച്ച് തിക്നെസ് ഉള്ള പോളിത്തീൻ കവറാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ തേർഡ് ലെയറിലാണ്, ഇപ്പോൾ തേർഡ് ലെയറാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതും സൈഡ് സൈഡ് വഴി മാത്രം വിതറുക. നമുക്ക് അടിഭാഗം മാത്രമേ ആദ്യം അടിഭാഗത്ത് മാത്രമേ എന്താ പറയുക വിത്ത് വിതരേണ്ട ആവശ്യമുള്ളൂ. അതിനുശേഷം സൈഡിൽ കൂടിയാണ് നമുക്ക് വിത്ത് വിതരേണ്ടത്. ഇതിപ്പോൾ നമ്മുടെ കച്ചി ഏകദേശം തീർന്നിട്ടുണ്ട്. ഇപ്പോൾ ആണെങ്കിൽ ഒരു ലെയർ വേണം നമുക്ക് ഇത് സെറ്റ് ചെയ്യാമായിരുന്നു. അപ്പോൾ നമ്മുടെ തിളപ്പിച്ച കച്ചിയുടെ അളവ് കുറവായിരുന്നതുകൊണ്ട് ഇത്രയേ കിട്ടിയുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഒരു ലെയർ കൂടെ സെറ്റാക്കാൻ പറ്റുമായിരുന്നു. ഏകദേശം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ലെയർ ഒക്കെ ഉണ്ടല്ലേ,
അഞ്ച് ലെയറിൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ടാവും. ലാസ്റ്റ് നമ്മള് വിത്ത് ഏറ്റവും ടോപ്പില് ഫുള്ള് സ്പ്രെഡ് ചെയ്യണം. ഏകദേശം ഫുള്ള് സ്പ്രെഡായിട്ടുണ്ട്. ഇനി അത് കെട്ടി വെക്കണം അല്ലേ. വായു ഞെക്കി പുറത്ത് കളയുക. ഇത് നേരത്തെ തുളയിട്ട കൂടാണ്. ഇപ്പം നേരത്തെ ഞങ്ങൾ പറഞ്ഞ സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് കൂണ് വിത്ത് ശരിയില്ലാത്തത് കൊണ്ട് അത് അത്ര റിസൾട്ട് കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ നേരത്തെ ഈ പോളിത്തീൻ കവറിന് ഞങ്ങൾ ഹോൾസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഈസിയായിട്ട് അത് എയർ പുറത്തേക്ക് പോകുന്നത്. ആ ശരിക്കും നല്ല ടൈറ്റിൽ ഉള്ളിൽ എയർ ഇല്ലാത്തൊരു രീതിയിൽ കെട്ടി വെക്കണം. ഇതിപ്പോൾ നല്ല നല്ല ടൈറ്റിലാണുള്ളത്. ഉള്ളിൽ അധികം സ്പേസോ കാര്യങ്ങളോ ഒന്നുമില്ല, നല്ല ടൈറ്റിലാണുള്ളത്. റബ്ബറാണോ നമുക്ക് എന്നിട്ട് ഇതേപോലെ രണ്ടായിട്ട് മുടക്കി ഇങ്ങനെ രണ്ടായിട്ട് ഞാൻ പിടിക്കാതെ ഞാൻ പിടിക്കാം. ഒരു കയർ അല്ലെങ്കിൽ ഇതുപോലൊരു നൂലെടുക്കുക. നൂലെടുത്തിട്ട് നല്ല ടൈറ്റായിട്ട് നൂലിനെ രണ്ടായിട്ട് മടക്കുക നടുവിൽ നിന്ന്. എന്നിട്ട് നല്ല ടൈറ്റിൽ കെട്ടി വെക്കുക. ഇപ്പം നമുക്കൊരു ബെഡ് റെഡിയായി. ബെഡ് റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ദിവസത്തേക്ക് നമ്മൾ കുറച്ച് ദിവസത്തേക്ക് 15 ദിവസത്തേക്ക് നമ്മൾ ഇരുട്ടുമുറിയിൽ ഇത് സൂക്ഷിക്കണം. ഏകദേശം 15 to 18 days 15 to 18 ദിവസം വരെ നമ്മൾ ഇരുട്ടുമുറിയെ സൂക്ഷിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിന് ഇതുപോലത്തെ ഒരു അറ്റ്മോസ്ഫിയർ ഇപ്പം ഇതാണ് ശരിക്കുള്ള ഇരുട്ട്. അപ്പോൾ ഇതുപോലെ ഒരു റൂം ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലതാണ്. ഇപ്പം ഇത് ഒരെണ്ണേ ഉള്ളൂ. പഴയ കിച്ചണായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പാർട്ടിലാണ് നമ്മൾ വെക്കുന്നത്. അപ്പം എന്താ പറയുക, ഇത്രയും ഇരുട്ടുണ്ട്. അപ്പം അങ്ങനെയല്ല, നിങ്ങൾക്ക് അങ്ങനെ സ്ഥലമില്ലാന്നുണ്ടെങ്കിൽ ഇപ്പം ഇതുപോലെ ഒരു ബെഡൊക്കെ ആണെങ്കിൽ ഒരു കാർഡ്ബോർഡോ അതുപോലെ എന്തെങ്കിലും സംവിധാനം വെച്ചിട്ട് നിങ്ങൾക്ക് കൃത്രിമമായിട്ട് ഇരുട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി, മേക്ക് ചെയ്താൽ മതി, അത് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ 18 ദിവസം കഴിഞ്ഞ് കഴിയുമ്പം, അല്ലെങ്കിൽ 15 ദിവസം കഴിഞ്ഞ് 15 ദിവസം വെള്ളപ്പൂപ്പൽ പോലെ സൈഡിൽ എല്ലാം വെള്ളപ്പൂപ്പൽ പോലെ വരും. ആ സമയത്ത് നമ്മൾ നനച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ രാവിലെ നോക്കിയിട്ട് ഇതിനകത്ത് മോയ്സ്ചറൈസിങ് എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച് നമുക്ക് നനച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് 15 ദിവസം കഴിഞ്ഞിട്ടേ ചെയ്യേണ്ടതുള്ളൂ. അപ്പം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇത് കെട്ടിക്കഴിഞ്ഞ് ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് ഓൾസ് ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. ഇപ്പം എന്തെങ്കിലും പിന്നെ പിന്നോ അതിന് വെച്ചിട്ട് ചുറ്റും ചെറിയ പിന്നു വെച്ചിട്ട് ഇങ്ങനെ ഹോൾസ് ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഞങ്ങൾ നേരത്തെ ഓൾറെഡി ഹോൾസ് ഉള്ളത് കൊണ്ടാണ് ഞങ്ങളിതിന് ഇട്ട് കൊടുക്കാത്തത്. അപ്പോൾ നേരത്തെ ഞങ്ങളൊന്ന് പരീക്ഷിച്ചതായത് കൊണ്ടാണ് ഞങ്ങളിത് ചെയ്യാത്തത്. ഇപ്പോൾ ഓൾറെഡി ഹോൾസ് ഉണ്ട്, ഇവിടെ എല്ലാം ഹോൾസ് ഉണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ചെയ്യാത്തത്. അപ്പോൾ 18 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ അകത്ത് ജലത്തിൻ്റെ അംശം എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച് നമ്മൾ ആ ഒരു വെള്ളം സ്പ്രേ ചെയ്യുന്ന ഒരു, അതായത് ഗ്ലാസ് ക്ലീനറിൻ്റെ പോലത്തെ ഒരു മെക്കാനിസം ഉണ്ടല്ലോ, ആ സാധനം വാങ്ങിച്ചിട്ട് അതിനത് വെള്ളം നിറച്ചിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് വിടുകയാണ് വേണ്ടത്. ഒരു ഒന്ന് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും നനയ്ക്കണം, അല്ലെങ്കിൽ രാവിലെ മാത്രമല്ല, ഇതിൻ്റെ മോയ്സ്ചറൈസിങ് നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പം ഇത് ഞങ്ങൾ മുന്നേ ഇതിൻ്റെ ഒന്ന് എടുത്ത ഒരു സംഭവമാണ്. ഇപ്പം ഇത് കൂണിൻ്റെ എടുത്തല്ല, ഇത് മോശം ഇതായതുകൊണ്ട്, മോശം വിത്തായിരുന്നു. ഞങ്ങളത് വിത്ത് കൊണ്ടുവന്നിട്ട് കുറേ കാലം ഫ്രീസറിലുണ്ടായിരുന്നതുകൊണ്ടാണ്. ഇത് മോശം വിത്തല്ല, വിത്ത് മോശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെയാവും. ഇതേപോലെ ഒരു വൈറ്റ് കളറിൽ ഫുൾ, അതെ, 15 ദിവസം കഴിയുമ്പോൾ ഇതുപോലെ ഒരു ഫോം കൂടെ അഴിക്കേണ്ട കാര്യമില്ല. ഞങ്ങളിത് കൂടെ 15 ദിവസം കഴിയുമ്പോൾ കെട്ടി തൂക്കുക, എന്തായാലും ഉറിയ പോലെ കെട്ടി തൂക്കുക. ഇതേപോലെ ഇതേപോലെ ഒരു ഉറി എന്തെങ്കിലും കാര്യങ്ങളാക്കിയിട്ട് ഈ കവർ സഹിതം കെട്ടി തൂക്കുക. അപ്പം നമ്മൾ 15-18 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ നേരിട്ട് സൺലൈറ്റ് അടിക്കുന്നിടത്തല്ല, ഇതുപോലെ ഒരു സ്ഥലത്ത് നമുക്ക് കെട്ടി തൂക്കാം. ഇതുപോലത്തെ ഒരു സംവിധാനം ഇത് കറക്റ്റാണ്. 50% ഡാർക്കും 50% ലൈറ്റും ഉണ്ട്. അപ്പോൾ
ഫിഫ്റ്റി ഫിഫ്റ്റി ഒരു റേഷ്യോ ആണ് കറക്റ്റ്. അപ്പോൾ അതിൽ കെട്ടി തൂക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് നനച്ചു കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ മോയ്സ്ചറൈസിങ് നോക്കിയിട്ട് ഇപ്പം നല്ലോണം ജലത്തിൻ്റെ അംശം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു നേരം നനച്ചാൽ മതി. അതേസമയം നല്ല ഡ്രൈ ആയിട്ടാണുള്ളതെങ്കിൽ ഓരോ സ്ഥലത്ത് ഓരോ പ്ലേസിൽ ഓരോ ക്ലൈമറ്റ് ആണുള്ളത്. അപ്പോൾ നല്ല ഡ്രൈ ആയിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മളിത് രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം നനച്ചു കൊടുക്കുക. അതേസമയത് അതിൻ്റെ ഇതിൻ്റെ മോയ്സ്ചറൈസിങ് നോക്കിയിട്ട് മാത്രം ചെയ്യേണ്ടതേ ഉള്ളൂ. അപ്പം ഇതാണ് ഇതിൻ്റെ മെയിൻ കാര്യങ്ങൾ. നമ്മളിതിങ്ങനെ പോളിത്തീൻ കവറിലാക്കാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മറ്റ് കീടങ്ങൾ അല്ലെങ്കിൽ ഉറുമ്പ് അങ്ങനെയുള്ള സാധനങ്ങൾ വന്ന് നശിപ്പിക്കാനുള്ള സാധ്യത. അതുകൊണ്ടാണ് നമ്മളിതിങ്ങനെ ചെയ്യാൻ കഴിയും. ഏകദേശം നമുക്കിത് മൂന്ന് നാല് പ്രാവശ്യം ഇതിൽ നിന്ന് വിളവെടുക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വിത്തിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ വിത്ത് നിങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവനിൽ അന്വേഷിക്കാം, അല്ലെങ്കിൽ പിന്നെ കാർഷിക കോളേജ് അങ്ങനെയുള്ള സ്ഥലത്ത് എന്ത് കിട്ടും, സി പി സി ആർ ഐ ഉണ്ട് അവിടെ നിന്ന് നമുക്ക് കിട്ടും. അതുപോലെ കോഴിക്കോട് അല്ലേ, കോഴിക്കോട് എവിടെയാണ് ട്രെയിനിങ് നടക്കുന്നത്? ഒട്ടുമിക്ക സ്ഥലങ്ങളുണ്ട്, കോഴിക്കോട് തടമ്പാട്ട് താഴം. കോഴിക്കോട് തടമ്പാട്ട് താഴം എന്ന് പറയുന്ന സ്ഥലത്ത് ഇത് ഇത് സംബന്ധിച്ച് കൂൺ വളർത്തലിനെ കുറിച്ച് എന്താ പറയുക, കൂൺ വളർത്തലിനെ കുറിച്ച് കോഴിക്കോട് തടമ്പാട്ട് താളം താഴം അല്ലേ തടമ്പാട്ട് താഴം ഒരു പ്രത്യേക സ്ഥലമാണ്. അപ്പം അവിടെ ഇതിനെ പറ്റി ട്രെയിനിങ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സി പി സി ആർ ഐയിൽ ഉണ്ട്. എനിക്കറിയപ്പെടുന്നത് മെയ് മാസം കഴിയുമ്പോഴത്തേക്കുള്ള സി പി സി ആർ ഐ അതുപോലെ സ്ഥാപനങ്ങളിൽ ഇങ്ങനത്തെ ട്രെയിനിങ് നടക്കുന്നുണ്ട്. കൃഷിഭവനിൽ ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി 15-17 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ നമുക്ക് ഇത് ഇതിൻ്റെ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം. അതിൽ വളരെ വലിയ എന്നുള്ളത് നമുക്ക് കാത്തിരിക്കാം. അങ്ങനെ വളരും വളരാതെ ഇരിക്കില്ല. അപ്പം കാത്തിരിപ്പ് അതിൻ്റെ ഒരു സുഖം വേറെ തന്നെയാണ്. അപ്പോൾ നമുക്ക് 15 ദിവസം കഴിഞ്ഞ് പിന്നീട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് ഏകദേശം 17 ദിവസം കഴിഞ്ഞിട്ട് വന്ന ബെഡാണ്. അപ്പോൾ നമ്മളിവിടെ ഇതുപോലെ കെട്ടിത്തൂക്കിയിരിക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ നേരത്തെ നോക്കിയ അതിൻ്റെ 15 ദിവസം പൂർത്തിയായിട്ടില്ല. ഇത് മുമ്പ് നമ്മൾ നേരത്തെ ചെയ്തതാണ്. അപ്പോൾ 17 ദിവസം എനിക്ക് വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സമയമില്ലായിക്കല്ല. ഞാൻ ചിലപ്പോൾ ഔട്ട് ഓഫ് സ്റ്റേഷൻ വന്നതുകൊണ്ട് ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞ് ഞാൻ വരുള്ളൂ. അപ്പോൾ എനിക്ക് ആ വീഡിയോ എന്തായാലും പിടിക്കാൻ എനിക്ക് ആവില്ല. അതുകൊണ്ടാണ് ഞാനിപ്പം ഇത് നിങ്ങളെ ടെസ്റ്റ് മോഡൽ എന്ന രീതിയിൽ കാണിക്കുകയാണ്. ഇപ്പോൾ ഇതിൽ നേരത്തെ വിളവ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മുടെ സുഹൃത്ത് ഇതാ ഇവിടുന്ന് അത് അടർത്തിയെടുത്തു. അപ്പോൾ ഇത് വിളവെടുക്കുന്ന സമയത്ത് പൂണിവിടെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ കാര്യം തന്നെ, നമ്മൾ കത്തി കൊണ്ടോ മറ്റെന്തുകൊണ്ടോ ഇത് മുറിച്ചെടുക്കാൻ നമ്മൾ ശ്രമിക്കരുത്. കൈ കൊണ്ട് ഇതുപോലെ അടർത്തിയെടുക്കാനേ ശ്രമിക്കാവുള്ളൂ. കത്തിയോട് മുറിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് എന്താ പറയുക, നഷ്ടം വന്നു പോകുന്നതാണ്, അല്ലെങ്കിൽ അത് പിന്നീട് ഉപയോഗിക്കാൻ പറ്റുന്ന സാഹചര്യം വരുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. അപ്പം നമ്മുടെ വീട്ടിൽ വിഷമില്ലാത്ത രീതിയിൽ, അല്ലെങ്കിൽ വിഷരഹിതമായ ഭക്ഷണം കൂടുന്ന നല്ല വൈറ്റമിൻസ് ഉള്ള നല്ല ഒരു ആഹാരമാണ്. അപ്പം എന്തുകൊണ്ടും ഹെൽത്തി ആയിട്ടൊരു ഫുഡാണ്. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറയാം. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾ ഷെയർ ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ മാക്സിമം എത്തിക്കുക. അതുമാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ ഏറ്റവും അടിയിൽ കമൻറ്റ് ബോക്സ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അതിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ. പറിക്കുവാണേ. ആ.